ഏത് വർഷം മുതലാണ് ഇന്ത്യ അധ്യാപക ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത്? ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട്. ആരുടെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത്? സർവേപ്പള്ളി രാധാകൃഷ്ണൻ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡാഷ് ആയി സേവനമനുഷ്ഠിച്ചു. ഉപരാഷ്ട്രപതി ഡോക്ടർ രാധാകൃഷ്ണന് ഭാരതരത്ന പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല്. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വരെ ഡോക്ടർ രാധാകൃഷ്ണൻ ഏത് സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു? ആന്ധ്ര സർവകലാശാല. എപ്പോഴാണ് സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജനിച്ചത്? അഞ്ച് സെപ്റ്റംബർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട്. ലോക അധ്യാപക ദിനമായി ആഘോഷിക്കുന്ന ദിവസം ഏതാണ്? ഒക്ടോബർ അഞ്ച്. സർവേപ്പള്ളി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എട്ടാമത്തെ രാഷ്ട്രപതി ആയിരുന്നു? രണ്ടാമത്തെ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എത്ര തവണ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു? ഇരുപത്തിയേഴ്. സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ഭാര്യ ആരായിരുന്നു? ശിവകാമു. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുമ്പോൾ ആരാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലാതിരുന്നത്? ചരൺ സിംഗ്. ശിവകാമുവിനെ വിവാഹം കഴിക്കുമ്പോൾ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ പ്രായം എത്രയായിരുന്നു? പതിനാറ്. ഡോക്ടർ രാധാകൃഷ്ണൻ എവിടെയാണ് മരിച്ചത്? മദ്രാസ്. സർവേപ്പള്ളി രാധാകൃഷ്ണനെ ആരാക്കാനായിരുന്നു അച്ഛന് താല്പര്യം? പുരോഹിതൻ. സർവേപ്പള്ളി രാധാകൃഷ്ണൻ എത്ര തവണ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചു? രണ്ട്.